Name it. ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇതന്നെ പറയുന്ന പോലെ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരു അടിപൊളി സാധനം ഉണ്ട് അതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു സൺഡേ ആണ് എൻ്റെ മോൾക്ക് മദ്രസ ഉണ്ട് അപ്പോൾ അവൾ പോകാനിറങ്ങുന്ന സമയത്ത് തന്നെയായിരുന്നു ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പം പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇത് അരിപ്പൊടിയാണ് പത്തലൊക്കെ ചുടുന്ന അരിപ്പൊടിയാണ് അപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് ബാറ്ററി തയ്യാറാക്കേണ്ടത് നല്ല ലൂസല്ല നന്ന ടൈറ്റും അല്ല ആ ഒരു പരുവത്തിൽ നമ്മൾ ഈ ദോശ ഇഡ്ഡലിൻ്റെ ഒക്കെ മാവില്ല ആ ഒരു പരുവത്തിൽ വേണം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻ്റിൽ വേണം നമുക്ക് ഈ ബാറ്ററി കിട്ടേണ്ടത് മാവ് കലക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മുക്കാൽ കപ്പ് തേങ്ങ മതിയാവും ഇതിന് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കും ഈസ്റ്റ് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എവിടെയും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യുക അപ്പം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ സ്മൂത്താക്കിയെടുക്കുക അതാകുമ്പോൾ തേങ്ങയൊക്കെ നല്ലോണം ഒരു സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും മാവ് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക അതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മാവ് നല്ലതുപോലെ ടൈറ്റാണെങ്കിൽ ഒരു അര ഗ്ലാസും കൂടി വെള്ളം വെച്ച് കൊടുക്കുക ഞാൻ ഇതിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലതുപോലെ ടൈറ്റാകാൻ പാടില്ല അതിനുശേഷം ഇതൊരു അരമണിക്കൂർ കവർ ചെയ്ത് വെക്കുക അപ്പോൾ നൂര പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവളുടെ സ്കാർഫ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് അവൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് മദ്രസ വരുന്നത് ശനി ഞായറും അപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് മദ്രസ ശനിയാഴ്ച രണ്ട് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് ഞായറാഴ്ച എട്ട് മണി തൊട്ട് 12 മണി വരെയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകേണ്ട ഒരുക്കത്തിലായിരുന്നു ഉണ്ടായത് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒന്ന് സ്പീഡായിട്ട് മോഡ് കുറച്ച് സ്ലോ ആണ് അപ്പോൾ ഒന്ന് സ്പീഡായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ നൂറ് പോകാനിറങ്ങിയായി ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ മാവും ഒന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും മാവ് ഇപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വേഗം ഒന്ന് പെർമനൻ്റായി കിട്ടും പക്ഷേ തണുപ്പുള്ള കാലാവസ്ഥയിൽ ആണെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം വെക്കണമെന്ന് അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഓക്കെ ആണ് ഒന്ന് പെർമനൻ്റ് ആകുന്ന വരെയൊന്നും വേണ്ടുള്ളൂ അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ടൈറ്റ് ആവും കേട്ടോ മാവ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാവേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവശ്യമായ ചൂടാക്കിയിട്ട് ഞാൻ രണ്ട് കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ കുറച്ച് കട്ടിയും ഉണ്ടാവും എന്നിട്ട് നല്ലതുപോലെ പരത്താൻ പാടില്ല ഇതുപോലെ സോഫ്റ്റായിട്ട് ചെറിയ വട്ടം വരുന്നവരെ ആ ഒരു പരപ്പേ വേണ്ടുള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രം തീ കുറച്ച് കുറച്ചിട്ട്
ഒരു ലിഡ് വെച്ചിട്ട് അടച്ചുകൊടുക്കാം. അതിനുശേഷം ഒരു മിനിറ്റ് ആവണ്ട, അതിനുള്ളിൽ തന്നെ ലിഡ് തുറന്നിട്ട് അപ്പൊ ഒന്ന് ഇളകി കിട്ടുന്ന ഒരു പരവും വരും. ആ സമയത്ത് ഒന്ന് ഇതുപോലെ ഇളക്കി 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 നല്ല സോഫ്റ്റ് ആയിരിക്കോട്ടെ ഈ മാവ്. ഒന്നാമത് പത്തിരിപ്പൊടി മാത്രമല്ല ചേർക്കുന്നുള്ളു, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അടിവാകം നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ ഒരു ഡൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങപ്പാലിനോ അല്ലെങ്കിൽ ചട്നിയോ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങി. എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ കുറേ കൂടുതലായിട്ടൊന്നും അടിക്കലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുണ്ടായത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കേണ്ടതാണ് കേട്ടോ. ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പുറത്തേക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? സൂപ്പ് കുടിക്കാൻ. എല്ലാവർക്കും സൂപ്പ് ഇഷ്ടാന്നല്ലേ? അപ്പോ ആ സൂപ്പ് കുടിക്കാൻ പോകുന്ന ഒരു വ്ളോഗും കൂടി എടുക്കാന്നുള്ള ഇല്ലണ്ടായത്, അങ്ങനെ ആ ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് പോവാം. പാട്ടില്ലാത്ത യാത്രയില്ല. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയണ്ടാവും, കണ്ണൂരിലെ മിക്ക ആൾക്കാർക്കും അറിയണ്ടാവും കബേൻ ബാമ്പു ഇവിടുത്തെ ഫേമസ് ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടുത്തെ സൂപ്പൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര അഭിപ്രായമുള്ളൊരു പ്ലേസ് തന്നെയാണിത്. അപ്പം നമ്മളെപ്പോൾ സൂപ്പ് കുടിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുത്ത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് സ്വീറ്റ് കോണിൻ്റെ സൂപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വരാൻ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു സീറ്റ് കിട്ടി. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇരുന്നിട്ടുണ്ടായത്. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മളെ സാധനം നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ സൂപ്പിൻ്റെ പേരാണ് ലങ്ഫങ് എന്നറിയുന്നൊരു സൂപ്പാണിത്. ചൈനീസിൻ്റെ എല്ലാം പോലത്തെ അങ്ങനത്തെ ഒരു സൂപ്പാണിത്. ടേസ്റ്റും എന്തായാലും വെറൈറ്റി ആയിരുന്നു. സംഭവം ഒരു ചേഞ്ച് ആയിട്ടുള്ള സാധനം തന്നെയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ചൂടുണ്ടായിരുന്നു സൂപ്പ്, അതുപോലെ തന്നെ നല്ലവണ്ണം എൻജോയ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു സ്വീറ്റ് കോണിൻ്റെ അത്ര എത്തൂല. എന്തായാലും ആ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ വേറെ തന്നെ ടേസ്റ്റാണ്. ആ ഒരു വല്ലാത്തൊരു ഫ്ലേവർ തന്നെയാണ് അതിനുള്ളത്. സൂപ്പ് കഴിച്ചതിന് ശേഷം തന്നെ വേറൊരു ഐറ്റം കൂടി നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് ഡ്രാഗൺ ചിക്കൻ. അത് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രി ഇറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിരുന്നല്ലോ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നന്ന ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് രണ്ട് ഐറ്റംസ് കഴിച്ചിട്ട് തന്നെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വൈക്കിന് അവർക്ക് പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാനും കൂടി നമ്മളൊന്നിറങ്ങി.
ടൗണിൽ പോയി ചായയും കുടിച്ചിട്ട് അങ്ങനെ തന്നെ നേരെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലേശം ചായ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയാണ് ചായ കുടിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, നിങ്ങളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.